ومنع ولذلك النارة إلى ذلك سبيلة كما أمر غالي بشرشر هي الإسيان إلى ذلك كذلك ما هي الإسيان سوق الليل كمو ولكن يا عمسك ما يبرم إسيان إلى ذلك من الذين نعلى فالفاري وانا بيمن نعلى إنه سعدوح الإسيان سعدوح أنا أقول
ഓപ്പറേഷനുകൾ ഈ ശരീരത്തിൽ രണ്ട് ഓപ്പറേ പുറത്തിറക്കാൻ വേണ്ടിയുള്ള രണ്ട്
ശേഷം കാർട്ടിന്റെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി, ഇവിടെ മുറിവ്, മൂന്ന് വെയിൻസ്, മൂന്ന് സ്ഥലങ്ങളിൽ എടുത്തതിന്റെ മുറിവ്, രണ്ട് റബ്ബിന്റെ ഓപ്പറേഷൻ, ഏറ്റവും വലുതായിട്ട് കയ്യിൽ ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടി ഒരു പിസ്റ്റൽ അടിക്കാനുള്ള ഒരു ഓപ്പറേഷൻ, ഒരു അഞ്ചാറ് മാസം മുമ്പ് മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി ഈ കഴുത്തിൽ ഒരു മുറിവുണ്ടാക്കി ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു പേര്. 26 വർഷത്തോളം ഡയാലിസിസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇൻസുലിൻ കിടക്കുന്ന എല്ലാ ദിവസവും കുത്തിറങ്ങി വരുന്ന ഞാനാണ് കുത്തുന്നത്. ആ കുത്തുന്നതിൻ്റെ വേദന ഇങ്ങനെ ജീവിതത്തിൽ വേദനകളിലൂടെയൊക്കെ കടന്നു. അതിൻ്റെ പുറത്ത് വലിയ വേദന മാനസികമായിട്ട് വിലൻ്റെ മരണത്തിന് 3 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. അന്ന് വളരെ അത്യാവശ്യമുള്ള ധൈര്യത്തോടുകൂടെ ആ മരണത്തെയൊക്കെ യെസ് ചെയ്തു. ഞാൻ പോലും തകർന്നു പോയപ്പോൾ യെസ് വളരെ ധൈര്യത്തോടെയാണ് അന്ന് നിന്നത്. പക്ഷേ അന്നത്തെ ആ ഒരു ഷോക്ക് ജീവിതത്തിൽ രോഗങ്ങളെല്ലാം അഗ്രഹം ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 1 വർഷം മുമ്പ് ഞങ്ങളുടെ മൂത്ത മകൾ മരിച്ചതിന് ശേഷം കലയമകൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞുപോകാൻ ചെല്ലുവാൻ അവൾ നിർബന്ധിച്ച് വിളിച്ചു. അങ്ങനെ വിളിച്ചതുകൊണ്ട് ഒന്ന് പോയി പോയാൽ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത്, താമസിക്കാൻ പോയതല്ല. പക്ഷെ അവൾ ചെന്നപ്പോൾ രാവിലെ താമസിക്കുന്ന ആ ഫ്ലാറ്റിന്റെ ഡോർ തുറന്ന് കാണുന്ന ഫ്ലാറ്റ് പുതിയ ഫ്ലാറ്റ്, രാവിലെ 1 വർഷം ട്രാഫിക് ആണ്, അപ്പനമ്മയും നടന്നവരോട് താമസിക്കുന്നു. അതിന് ഓണോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഞങ്ങളെ അപ്പനമ്മയും വരും, വരുമ്പോൾ അവർക്ക് ആ ഫ്ലാറ്റ് വരണം. അങ്ങനെ ഞങ്ങൾ 1 മാസം താമസിക്കുന്നതിന് പോയി ഞങ്ങൾ അവിടെ ചെന്ന് ആ ഫ്ലാറ്റ് വാങ്ങി അവിടെ താമസം വരും. 1 വർഷത്തിന് മുൻപ് എസിക്ക് ഒരു സ്ട്രോക്ക് വന്നു. ആ സ്ട്രോക്കിൽ നിന്ന് അത്ഭുതകരമായിട്ട് ദൈവം രക്ഷപ്പെട്ടു. 2009 ഹാർട്ട് ഓപ്പറേഷൻ, 2022 ആ സ്ട്രോക്കിൽ നിന്ന് സാധാരണ ഡോക്ടർ പറഞ്ഞു 7 ദിവസം കഴിഞ്ഞ് സംസാരിക്കൂ, കണ്ണു തുറക്കും. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ദേശമുഖം പറഞ്ഞു, ഡോക്ടർ 2 ദിവസം കഴിഞ്ഞു എസ് കണ്ടു വർത്താൻ പറയുന്നു തിരിയും. അംഗഭാവം വന്നുകൊണ്ട് വന്നില്ല, പക്ഷേ പോകയിൽ ചെറിയ കുഴപ്പമായിട്ട് വരാം. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ 1 മാസത്തിൽ വീട്ടിലൊന്ന് 1 മാസം താമസിക്കുകയും അന്ന് രസിക്ക് പുറത്തേക്ക് പോകാൻ പ്രയാസം കാര്യങ്ങളുണ്ട്. ഒത്തിരി ആളുകൾ വീട്ടിൽ പോയി കണ്ടു. അതൊന്ന് കണ്ടവരിൽ പലരും ഇതിലൂടെ വന്നിട്ടുണ്ട്. ബന്ധുക്കൾ ചർച്ചക്കാരെല്ലാം കൊണ്ട് കണ്ടു. ഒരു പക്ഷേ അവസാനത്തെ കാഴ്ചയാണ് അന്ന് ഞങ്ങളും അവരും ഓർത്തില്ല. അതിനുശേഷം ഞങ്ങൾ ടൗണുമായി തിരിച്ചുപോയി. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ 14 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ വന്നു, ഡയാലിസിസ് ആരംഭിച്ചു. അതിനിടയിൽ ഒരു സ്ട്രോക്ക് ഉണ്ടാവുന്നു. അങ്ങനെ അതുകൂടി വന്നു കഴിഞ്ഞപ്പോഴേക്ക് കിട്ടിയുടെ പ്രോബ്ലം, ബ്രെയിനിൻ്റെ പ്രോബ്ലം, ഹാർട്ടിൻ്റെ ലീക്കായി, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ. ഈ കഴിഞ്ഞ ഞായറാഴ്ച 3 ദിവസങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. കൂടാതെ ഇന്ന് ആശുപത്രി ചെയ്തു. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ് ഈ രോഗിയായിട്ട് കിടക്കുന്ന ആ സമയത്തൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ ഹോളിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ജെസ്സിയുടെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പാട്ട് സമയത്ത് പറയും, പാട്ടെടുത്തു വരും. അപ്പോൾ ഇഷ്ടമുള്ളൊരു പാട്ട്, ആ പാട്ട് ഞങ്ങളൊരുമിച്ചിട്ട് പാടും. പിന്നെ എല്ലാവർക്കും പ്രാർത്ഥിക്കും. അവസാന സമയം വന്നപ്പോഴും ചില ആളുകളുടെ പേര് ഓർത്തില്ല. അപ്പം എന്നോട് ചോദിക്കും, നമ്മുടെ എങ്ങനത്തെ ഞങ്ങളുടെ പേരുണ്ടോ? പേരുമായി പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ. അപ്പോൾ ഞാനാണ് ചെയ്യുന്നത് പാട്ടുപാടി പ്രാർത്ഥിച്ച് എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഓമയെന്ന് പരീക്ഷിക്കാൻ വേണ്ടി എഴുതുന്ന സങ്കല്പത്തിന്റെ ഒരു വാക്യം ഞാൻ പറയും. രണ്ടാമത്തെ വാക്യം പറഞ്ഞോളാൻ ഞാൻ വിളിക്കുമ്പോൾ അത് വാക്യം പറയും. അങ്ങനെ ബൈബിളിന്റെ വേഴ്സസും പാട്ടിന്റെ വാക്കുകളും ഞാൻ ചിലപ്പോൾ ചില വാക്കുകൾ പറഞ്ഞു പോകുമ്പോഴും ജെസ്സി എന്നെ ആ വാക്കുകൾ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ ഏറ്റവും വലിയായിട്ട് അങ്ങനെ ഓർമ്മയുടെ പ്രശ്നങ്ങളും രോഗങ്ങളും ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരം കിട്ടി. അതോടൊപ്പം രാവിലെ നല്ലതായിട്ട് അങ്ങനെ ശുശ്രൂഷിക്കാനുള്ള അവസരം കിട്ടി. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്രയധികം അനിശ്ചത പുലർത്തിയിരുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. 35 വർഷം ബാങ്കിൽ വർക്ക് ചെയ്ത് 1 പൈസ ആരോടും കടം മേടിച്ചിട്ടില്ല. ഏറെ സഹായിച്ചു, വളരെ രഹസ്യമായിട്ട് ഒരുപാട് സഹായിച്ചു. ദേവദാസന്മാരെ ദൈവജനത്തിൽ സഹായിക്കുന്നവരെ എന്നെപ്പോഴും അത്ഭുതം കത്തിയിട്ടു. ആലപ്പുഴയിൽ ഒരു പാസ്റ്ററെ അടുത്ത് 23 ദിവസം ഉപവാസത്തിനോടി പോയി. ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ പറഞ്ഞു, ഇവിടെ സ്നാനക്കുളം തിരുക്കണമെങ്കിൽ കുറെ പൈസ വേണം.
മഞ്ഞുരുളി കുഞ്ഞു സൂര്യരേ
Thank you.